പേടിയും വെപ്രാളവും ഭയവും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് 7 ദിവസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദറത്തി വശാൻ ഷദീദിൽ ബത്ഷി വൽ ബുർഹാൻ ഹാഫിളുദ്ദീനി വൽ ഖുർആൻ മാശാ അല്ലാഹു ഖാൻ വമാലം യശഅലന്നകും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദ്വല്ലാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അഖിലലോക പരിപാലകനായ അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ കരുണാവാരിധിയായ റബ്ബുൽ ഇസ്സത്ത് ഹൃദയശുദ്ധിയും ഹൃദയവിശാലതയും നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശരീരത്തിലെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന് വഴിപ്പെടത്തക്ക അവസ്ഥയിൽ ആത്മീയമായ പുരോഗതിയും വളർച്ചയും തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, മനുഷ്യ ശരീരത്തിൽ ഇടതു നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഹൃദയം 300 ഗ്രാം വലുപ്പമുള്ള ഒരു മാംസപിണ്ഡമാണ്. ഒരുപക്ഷെ ജീവനെന്നും പ്രാണനെന്നും ആത്മാവെന്നുമൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും അതിനെക്കുറിച്ചുള്ള ലോകോത്തര ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്നത് വളരെ കൗതുകത്തോടെ ലോകം നോക്കിക്കാണുകയാണ്. ഹൃദയത്തിൻ്റെ സ്പന്ദനം, അത് നിലച്ചുപോയ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുമെങ്കിൽ ദേഹത്തിൽ നിന്ന് ദേഹിയെ ഊരിയെടുക്കപ്പെടുന്ന അവസ്ഥ, നമ്മുടെ ജഡം മണ്ണായിത്തീരുന്ന അവസ്ഥയിലേക്ക് മാറുമെങ്കിലും ആത്മാവിന് നാശമില്ല എന്നുള്ള സത്യം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം 2 അതിലധികമോ പ്രാവശ്യം പുറത്തെടുത്ത് ശസ്ത്രക്രിയയിലൂടെ സംസം വെള്ളം കൊണ്ട് കഴുകി വേണ്ട വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അലം നശ്റഹ് ലക സദ്റക, നബിയെ നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ. ഈ ഹൃദയ വിശാലത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപിടി അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ലോകം കേൾക്കേണ്ടത്. അതിന് പര്യാപ്തമായി എടുക്കലായിരുന്നു ആ ശസ്ത്രക്രിയയുടെ ഉദ്ദേശം. ഒന്ന്, അള്ളാഹുവിന്റെ കലാമാണ്. 2, തിരുനബിയുടെ വക്ഷസ്സുകളാണ്. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വിശദീകരണമായ ഹദീസ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയു യുഹാ. അള്ളാഹു ദിവ്യ സന്ദേശം അറിയിച്ചു തന്നിട്ടല്ലാതെ ഞാനൊന്നും ഒഴിഞ്ഞിട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ ആശയം അള്ളാഹുവിൻ്റെതും വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതുമാണ് ഹദീസ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ കിണറ്റിൽ ആരും വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഉറവയായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കിണർ കുഴിക്കുന്നത്. ഇതുപോലെ സംശുദ്ധമായ അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന വിജ്ഞാനം നിർഗളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ആഴവും പരപ്പും വിശാലതയും വിസ്തൃതിയും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തക്ക വിധത്തിലായിരിക്കണം. 2. ആലമുൽ മലക്കൂത്തും ആലമുൽ നാസൂത്തും. ബഹുമാനപ്പെട്ട ഉമർ ഖാലി പറഞ്ഞില്ലേ, വറാ അജൈബ ആലമിൽ മലക്കൂത്തി ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കല്ലമല്ലാഹു മൂസാ തക്ലീമ, അല്ലാഹുവിനോട് ഈ ലോകത്ത് വെച്ച് സംസാരിച്ചു. ആകാശഭൂമിയിലുള്ള സർവ രഹസ്യങ്ങളും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. എന്നാൽ സയ്യിദുൽ മുർസലീൻ, സയ്യിദുൽ വുജൂദ്, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരിലൊക്കെ എത്രയോ മേലെയാണ്. ഈ ലോകത്ത് വച്ച് അള്ളാഹുവിനെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനും സംസാരിക്കാനും ആലമുൽ മലക്കൂത്ത് ആലമുൽ നാസൂത്ത് മലക്കുകളുടെ ലോകം, നാസൂത്ത് മനുഷ്യരുടെ ലോകം, ഈ രണ്ട് ലോകത്തെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ സജ്ജമാക്കി ശാരീരികമായും മാനസികമായും വൈജ്ഞാനികമായും. ആ മഹത്തായ സന്ദേശമാണ് ഈ ആയത്തിലൂടെ നൽകുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നിട്ടല്ല പറയാണ് നബിയേ, അവിടുത്തെ മുതുക് ഞെരിച്ചു കളഞ്ഞ ആ ഭാരം ഇറക്കി വെച്ച് തന്നില്ലേ അള്ളാഹു? അതെ, എന്തായിരുന്നു ആ ഭാരം? കടുത്ത എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം നയിച്ചു. മിക്ക മനുഷ്യരും അത്തരം എതിർപ്പുകൾക്ക് മുമ്പിൽ മനസ്സ് മടുത്തവരോ ശുഭിതരോ ആയി തീരുകയാണ് പതിവ്. എന്നാൽ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സവിശേഷമായ അനുഗ്രഹത്താൽ എപ്പോഴും മനസാന്നിധ്യത്തോടെ ഹൃദയവിശാലതയോടുകൂടെ വർത്തിക്കുകയും എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആത്മീയമായ ശക്തി അള്ളാഹു നൽകുകയും ചെയ്തു. മനുഷ്യ ചരിത്രത്തിലെ അതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നബിതങ്ങളെ പ്രാപ്തനാക്കിയത് ഈ ആത്മീയമായ ചൈതന്യമാണെങ്കിൽ ആ ചൈതന്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ വകഞ്ഞു മാറ്റാനുള്ള ഏറ്റവും വലിയ ആയുധമായി ഹാരണമണിയിച്ചു. കടുത്ത ഭാരം കാരണം തങ്ങളുടെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞപ്പോ ആ ഭാരം അള്ളാഹു ഇറക്കി തന്നില്ലേ? അങ്ങയുടെ മഹത്തായ കീർത്തനത്തെ നാം ഉയർത്തി. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ദിവസങ്ങളിൽ തന്നെ പകലും രാത്രിയും, മാസങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി മാറുന്നു. ഈ പ്രക്രിയകൾക്കിടയിൽ അനുനിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങൾ ബാങ്കിലൂടെ, നിസ്കാരത്തിലൂടെ, സ്വലാത്തിലൂടെ ഇവിടെ അനുരണനം സൃഷ്ടിക്കുന്നു. ആ ആന്ദോളനങ്ങൾക്കിടയിൽ മുഅ്മിനീങ്ങൾ ഹർഷപുളകിതരാകുന്നു. മദീനയിൽ ഹൃദയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആത്മാവ് വിവിധ ശരീരം വിവിധ ദേശങ്ങളിലാണെങ്കിലും ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നത് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ രാജകുമാരൻ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടാണ്. ആ കീർത്തനങ്ങൾക്ക് ലോകത്ത് ഒരു നിമിഷം പോലും തെറ്റലില്ല. COVID-19 വന്നപ്പോൾ സഹോദരന്മാരെ, മക്കയിൽ തവാഫ് മുറിഞ്ഞിട്ടുണ്ടാകാം, മദീനയിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധം ആ ബന്ധത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് ശക്തിപ്പെടുകയാണ്. മനുഷ്യരിലും മലക്കുകളിലും ജിന്നുകളിലും ലോകത്തുള്ള സർവ വസ്തുക്കളിലും 13.5 നൂറ്റാണ്ടായി പരീക്ഷണം പലതും പിന്നിട്ടരി ലോകം ഇന്നവിടുത്തെ ക്രാന്ത ദർശനം അംഗീകരിപ്പു നബിവര്യ ശാന്തി ദൗത്യവുമായി എത്തിയ വിശ്വാചാര്യ പരിശുദ്ധിതൻ ദിശയിൽ നിന്നുയരുന്ന മിന്നൽ പിണരാണോ മാഞ്ഞു പോകാത്ത പ്രഭയുതിർക്കും മിന്നിത്തിളങ്ങും തീജ്വാലയാണോ? ആ തീജ്വാല ചൈതന്യമാണ്, അറിവാണ്, ലോകത്തെ സംസ്കരിക്കുന്ന സമ്പന്നമായ അറിവ്. ആ അറിവും അതുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും. അല്ലാഹു പറഞ്ഞു, വഇന്ന മഅൽ ഉസ്രി യുസ്രാ, നബിയെ, ഞെരുക്കത്തോടൊപ്പം തന്നെ എളുപ്പമുണ്ടാകും. ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട്, ഭൂമിക്ക് ആകാശമുണ്ട്, കയ്പിന് മധുരമുണ്ട്. ഇങ്ങനെ എല്ലാ എതിർവചനങ്ങളോടു കൂടിയുമാണ് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. എന്നും സ്ഥായിയായി ഒരേ അവസ്ഥയിൽ നിലനിൽക്കുമെന്ന് കരുതണ്ട. ഈ മഹാമാരി വന്നെങ്കിൽ അതിലൊരു മറുപുറം ഉണ്ട്.
അതിൽ പാഠങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, ഗവേഷണങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നബിയെ എല്ലാ അർത്ഥത്തിലും അങ്ങേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഇന്ന വീണ്ടും അള്ളാഹു ആവർത്തിക്കുകയാണ്, ഞെരുക്കത്തോടുകൂടെ എളുപ്പവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അശുഭ ചിന്തകളും ജീവിത നൈരാശ്യങ്ങളുമാണ് ബഹുഭൂരിപക്ഷം ആളുകളെയും പരാജയത്തിന്റെ വക്താവായി ജീവിതം ചിലപ്പോൾ നശിപ്പിച്ചു കളയാമെന്ന് തോന്നുന്നത്. എന്തെങ്കിലും രംഗത്ത് അല്പം ഞെരുക്കം അനുഭവിക്കുമ്പോഴേക്കും മടുപ്പ് ബാധിക്കുന്നവർ അവർക്ക് വിലപ്പെട്ടതൊന്നും നേടാനാവില്ല. എന്ത് ചെയ്താലും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നല താങ്ങാൻ കഴിയുന്നില്ല. ജോലിയിൽ, തൊഴിലിൽ, കൃഷിയിൽ, അധികാരത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, ആരോഗ്യരംഗത്ത്, എല്ലായിടത്തിലും പരീക്ഷണമുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണമെന്ന് പഠിപ്പിക്കുന്നു ഫൈദാ ഫറഗത്ത ഫൻസബ്. അതുകൊണ്ട് നബിയെ അവിടത്തേക്ക് ഒഴിവ് കിട്ടിയാൽ അധ്വാനിച്ചു കൊള്ളണം. കോവിഡാന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കണ്ട, അവിടെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നാൽ അതനുസൃതമായ പ്രവർത്തനം, ഒരിക്കലും നിലക്കാത്ത പ്രവർത്തനം. ലോകത്ത് എത്രയെത്ര മഹത്വക്കളായ ആളുകൾ, അവർ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങേണ്ടി ഇരിക്കേണ്ട സാഹചര്യം വന്നാലും അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു നിരാശയുമില്ല. അതൊക്കെ അള്ളാഹു മാറ്റിത്തരും. ആ സമയത്ത് പുതിയ പുതിയ സങ്കല്പങ്ങളും ജീവിത പുതിയ പുതിയ പദ്ധതികളും അവർ ഉരുത്തിരിച്ചെടുക്കുകയാണ്. നബിയെ അവിടുത്തെ രക്ഷിതാവിലേക്ക് ആഗ്രഹം സമർപ്പിക്കുക. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ പിതാവ് ഒരു തത്വജ്ഞാനിയാ. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം മരിക്കുമെന്ന് കരുതി ഭക്ഷണം കഴിച്ചോണം, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോണം, ഒരിക്കലും മരിക്കുകയില്ല എന്ന് കരുതി അധ്വാനിച്ചു കൊള്ളണം. ഒരർത്ഥത്തിൽ അതൊരു സത്യമല്ലേ? നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തിന് മുത്തല്ലിമീങ്ങളായ എൽമ് പഠിക്കുന്ന, വിജ്ഞാനം പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് മരണത്തെക്കുറിച്ച് ഓർക്കൽ സുന്നത്തില്ല. കാരണം അവരുടെ പഠനം നിലയ്ക്കും, മാനസികമായ ടെൻഷൻ ഉണ്ടാകും. അലം നസ്റഹ സൂറത്ത്, അത് നിങ്ങളൊരു പിഞ്ഞാണിയിൽ എഴുതിയിട്ട് ഏഴ് പ്രാവശ്യം ആ വെള്ളം നമ്മൾ കലക്കി എടുത്തിട്ട്, അറബി മഷി കൊണ്ട് നല്ല ഔഷധമാണത്, അതുകൊണ്ട് വേണം അത് കഴുകിയെടുക്കാൻ, എന്നിട്ട് അതിലേക്ക് ഏഴ് തവണ മന്ത്രിച്ചു കഴിഞ്ഞാൽ പേടിയും വെപ്രാളവും ഭയവും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓരോ വക്കത്തിലും 40 അലം നസ്റഹ സൂറത്ത് ഓതുക. എങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളും പരാധീനതകളും അവനിൽ നിന്ന് മാറിപ്പോകും. ആ അർത്ഥത്തിൽ അലം നസ്റഹ സൂറത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരിക്കൽ അലം നസ്റഹ, ആരെങ്കിലും അലം നസ്റഹ സൂറത്ത് പാരായണം ചെയ്താൽ ദുഃഖിതനായിരിക്കുന്ന എന്നെ സന്തോഷിപ്പിക്കാൻ ഒരാൾ വന്നാൽ അവന് എത്രമാത്രം പ്രതിഫലമാണ് ലഭ്യമാകുന്നത്? അത്രയും വലിയ പ്രതിഫലമാണ് അലം നസ്റഹ സൂറത്ത് ഓതിയാൽ. അതുകൊണ്ട് അത് പാരായണം ചെയ്യണം. എല്ലാ ഫറ നമസ്കാരങ്ങൾക്ക് ശേഷവും വലതുകൈ ഇടത് നെഞ്ചത്ത് വെച്ച് 9 പ്രാവശ്യം പാരായണം ചെയ്ത് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചാൽ അവന്റെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറും. ജീവിതത്തിൽ ഞെരുക്കം മാറി എളുപ്പമാകും. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും. അള്ളാഹു അത്തരത്തിൽ ആ സൂറത്തിനെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കി പഠിച്ച് അൽഹംദുലില്ലാ നമ്മുടെ ഹൃദയ വിശാലതയ്ക്കും ഹൃദയ ശുദ്ധിക്കുമുള്ള ഒരു വഴിയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.